ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു സ്റ്റുഡിയോയുടെ പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ ചാനലിൽ വന്നിട്ട്. ഞാനൊരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതേ ബാക്ക്ഗ്രൗണ്ട് ഇതേ സീനിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റം വേണം. ഇവിടെ കുറച്ച് കൺജസ്റ്റഡായി, ഒരുപാടധികം ഗാഡ്ജറ്റ്സ് ഈ ഒരു റൂമിൽ തന്നെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് പാടായതുകൊണ്ട് പുതിയൊരു സ്റ്റുഡിയോയിലേക്ക് മാറാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റുഡിയോയുടെ പ്ലാൻ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോയുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു സ്റ്റുഡിയോയുടെ പ്ലാനിലേക്ക് വരുന്നത്. അതായത് ഈ ഒരു വീടിൻ്റെ ടോപ്പിലാണ് നെക്സ്റ്റ് സ്റ്റുഡിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഒരു 3D ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കി നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെ സംഭവങ്ങളാണ് അതിനകത്ത് വേണ്ടതെന്നുള്ള രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അങ്ങനെ 3D ബിൽഡ് ചെയ്തു. ഏതാണ്ട് ഇതുപോലെയൊക്കെ വേണമെന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് 3D ബിൽഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നാലും ഞാൻ സ്റ്റിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈമിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം മുകളിൽ പണി നടക്കുന്ന സമയത്ത് കൊട്ടും വാദ്യമൊക്കെ ആയിരിക്കും. അപ്പോൾ താഴെ ഷൂട്ട് ചെയ്യുക, ഈ ഒരു ടൈമിൽ വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ നൈറ്റ് ടൈമിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഒരു അവരെല്ലാം പോയി ബാക്കി കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഒരു രാത്രി നൈറ്റ് ടൈമിലേക്ക് ഷൂട്ട് ചെയ്ത് അങ്ങനെ പ്രോസസ്സ് ചെയ്തൊരു കഴിഞ്ഞ 2 മാസമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. സ്റ്റുഡിയോയുടെ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇതായിരുന്നു. അതായത് ആ ഒരു എന്താ പറയുക, സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആയിരുന്നു. അപ്പോൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു കറൻ്റ്ലി എങ്ങനെയാണോ വീടിൻ്റെ ആ ഒരു ചെവരികൾ വരുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ഒരു പ്ലാൻ. ഈ ഒരു പ്ലാനിനകത്ത് നമുക്കൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ഫേസ് ഇതായിരുന്നു. നമ്മളുടെ സെക്കൻഡ് ഫേസിലായിരുന്നു ഈ ഒരു പ്രശ്നം വന്നത്. അതായത് ആ ഒരു ഡോറ് കയറി വന്നിട്ട് വേണമായിരുന്നു ആ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്ത് ഷീറ്റായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, അതുപോലെ തന്നെ ആ ഒരു ഡോറൊക്കെ റീപ്ലേസ് ചെയ്യണമായിരുന്നു. അതൊക്കെ ഭയങ്കര പാടായിരുന്നു. ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ അതിനുശേഷം തന്നെ ചെയ്തിട്ട് ആ ഒരു മൊത്തം സംഭവം, അതായത് വീടിൻ്റെ ടോപ്പ് ഭാഗത്തെ മൊത്തം കാര്യങ്ങളും ഒന്നേന്ന് റീപ്ലേസ് ചെയ്തിട്ടായിരുന്നു അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും. സ്റ്റുഡിയോയുടെ മേൽക്കൂര ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് തരാമെന്ന് കരുതിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ അത് കഴിഞ്ഞ് ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് തേപ്പായിരുന്നു. അതായത് നമ്മളുടെ സ്റ്റുഡിയോയുടെ തേപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തിനകത്ത് ഫൈനലി നമ്മളൊരു ബാത്റൂം അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു എഡിറ്റിംഗ് സെപ്പറേറ്റ് സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ബാൽക്കണി, ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതിനകത്ത് വേറെയും ഒരുപാടധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാൽക്കണിയുടെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയായിട്ടാണ് ആ ഒരു ബാൽക്കണി സംഭവമൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഏതാണ്ട് 13-ാം തീയതി ഡിസംബറിലായിരുന്നു ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. മുറിക്കകത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ് ഈ ഒരു സമയത്തൊക്കെ. അപ്പോഴത്തേക്കും തേപ്പ് ഏതാണ്ടെല്ലാം കഴിഞ്ഞു. ആ ഭാഗത്തുള്ളതും ഈ ഭാഗത്തുള്ളതും ബാൽക്കണി സ്റ്റിൽ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയയിലൊക്കെ വേണ്ടിയിട്ടൊക്കെ നിന്നപ്പോഴാണ് ഫൈനലി എനിക്കൊരു ഐഡിയ ഉദിച്ചത്. അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് അതിൻ്റെ പുറത്ത് പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ബാൽക്കണി ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ വേണമെന്നുള്ളൊരു രീതി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സംഭവം മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റുഡിയോയുടെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എന്താ പറയുക, റിക്രിയേഷനലായിട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഫ്രണ്ട് വശത്തായിട്ട് നമുക്ക് ഓടിട്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതും കളറൊക്കെ ഫിക്സ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച കളർ ഓടൊക്കെയായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു ട്രഡീഷണൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പച്ച കളറൊക്കെ ഓടൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ബിൽഡ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ 2.0 കറണ്ട് ഫേസ് എന്ന് പറയുന്ന തറയിടലിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഇറ്റാലിയൻ മാർബിൾ സ്റ്റൈലിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ബാത്റൂമിൻ്റെ ആ ഒരു സെക്ഷനിലും പിന്നെ എഡിറ്റിംഗ് സെക്ഷനിലും ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാൽക്കണിയിലേക്ക് വരുമ്പോഴത്തേക്കും വുഡൻ ടെക്സ്റ്റേഴ്സ് ആയിട്ടുള്ള ടൈൽസാണ് യൂസ് ചെയ്യുന്നത്. പുറത്തൊരു പാത്ത് വേ ഉണ്ട്. അതായത് അകത്ത് നിന്ന് കയറി പുറത്തേക്ക് അല്ല ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയുണ്ട്.
അവിടെയും ടൈൽസ് തന്നെയാണ്, അങ്ങനത്തെ ഒരു വുഡൻ ടെക്സ്റ്റേർഡ് ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് അപ്ഡേറ്റ്. ഇനി ചെയ്യാനുള്ള പെൻഡിങ് വർക്ക്സ് എന്ന് പറയുന്നത് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ട്, പിന്നെ ഇൻറ്റീരിയർ കുറച്ച് വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. എന്തായാലും ഇനിയൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോ 2.0 ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഒരുപാടധികം ടെക് ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ ഒരു ടെക്കിയുടെ ഒരു ലുക്കുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. വരുന്ന വീഡിയോകളിലെല്ലാം ഞാനത് നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാത്റൂമിൽ തന്നെ ഒരുപാടധികം സംഭവങ്ങൾ നമ്മൾ പുതിയതായിട്ട്, അതായത് എന്താ പറയുക, ഈവൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ബയോഡറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്മാർട്ട് ബയോഡറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഗൂഗിളിനോട് പറഞ്ഞാൽ മതി നമ്മുടെ ബാക്ക് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സംഭവത്തിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡിയോയുടെ വീഡിയോ ഒരു 2-3 മാസത്തിനകത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഉറപ്പില്ല, ദൈവമൊക്കെ വിചാരിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടന്നേക്കാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചെന്നുള്ള കാര്യം ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.